हाय फ्रेंड्स इन निर्णी षेर बैडमिंटन कल की लोवर बॉडी स्ट्रेंथनिंग एक्सरसाइज़ कुछ इन मुंब अपर बॉडी स्ट्रेंथनिंग और वीडियो या श्रमिक अिंक ई वीडियो डिस्क्रिप्शन को निर्दे वीडियोसिष्टे लाइक फ्रेंड्सुमाई शेयर सब्सक्राइब अद कूड़ाते तन्ने एंदेंगिलु संशयंगल चोदिक्कानुम मरक्करुत् कझिंज वीडियो चेय्तिरुन्नत पोले तन्ने वळरे सिंपल आयिट्ट् चेय्यान् पट्टुन्न एक्सर्सैसुकळाण् इन्न् निंगल्क्कायि डेमोंस्ट्रेट् चेय्युन्नत् इनि एतोक्के एक्सर्सैसुकळाण् चेय्युन्नत् नमुक्क् नोक्काम् नम्मुटे लेग्गिन्टे ओरु टोट्टल् स्ट्रेंग्तिनु वेण्डि चेय्युन्न ओरु एक्सर्सैस् आण् स्क्वाट् अत् एंगनेयाण् चेय्युन्नत् नमुक्क् नोक्काम् ഇത് അരുൺ എൻ്റെ ക്യാമ്പിലെ കുട്ടിയാണ് വളരെ നന്നായിട്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് സ്ക്വാട്ട് ചെയ്യുന്നതെന്ന് അരുൺ കാണിച്ചു തരും ആദ്യമായി ലെഗ് ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക അതിനുശേഷം കൈകൾ മുമ്പിലോട്ട് സ്ട്രെച്ച് ചെയ്യുക നേരെ പുറകിലേക്ക് ഇരിക്കുക നമ്മൾ ഒരു ചെയറിൽ ഇരിക്കുന്നതുപോലെ നേരെ മുട്ട് മടക്കി പുറകിലേക്ക് ഇരിക്കുക അതിനുശേഷം നിവരുക വീണ്ടും ഇരിക്കുക നിവരുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ നീയുടെ ഭാഗം ടോയുടെ ഭാഗം കഴിഞ്ഞു മുൻപോട്ട് പോകാതെ നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ടു 25 റെപ്പറ്റീഷൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ സെറ്റ് ചെയ്യുക സ്ക്വാട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഹെഡ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക ചില ആളുകൾക്ക് സ്ക്വാട്ട് പൊസിഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എക്സർസൈസ് ആണ് അടുത്തതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഒരു സ്വിസ് ബോൾ ആണ് ഇത് വെച്ച് നമുക്ക് സ്ക്വാട്ട് എക്സർസൈസ് ചെയ്യാവുന്നതാണ് ഇത് ബോളിൽ ഇതേപോലെ വെക്കുക അതിനുശേഷം സ്ക്വാട്ടിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നിട്ട് സ്ക്വാട്ട് ചെയ്യുക ഒരു 20 ടു 25 ടൈംസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ഒരു സ്വിസ് ബോൾ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് നമുക്ക് ബോഡി വളരെ അധികം ബാലൻസ്ഡ് ആയിരിക്കും അടുത്തതായി നമ്മുടെ ലെഗ്ഗിന്റെ ഫ്രണ്ടിലെ മസിൽസിനെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ് ഇത് സാൻഡ് ബാഗ് ആണ് നമുക്ക് എല്ലാ സ്പോർട്സ് ഷോപ്പുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് ഇതേപോലെ ആംഗിളിൽ ലോക്ക് ചെയ്തതിനു ശേഷം ഒരു ഹൈറ്റ് ഉള്ള സർഫസിൽ ഇരിക്കുക കാല് താഴെ മുട്ടാത്ത സർഫസിൽ ആയിരിക്കണം ഇരിക്കേണ്ടത് ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് ലെഗ് ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് സ്ലോലി താഴേക്ക് വിടുക ലിഫ്റ്റ് ചെയ്യുക ഹോൾഡ് ചെയ്യുക താഴേക്ക് വിടുക ഇങ്ങനെ ഒരു 15 ടു 20 ടൈംസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു 2 ടു 3 സെറ്റ്സ് ചെയ്യുക മുട്ടുവേദന ഉള്ളവർക്കൊക്കെ വളരെ ആശ്വാസം കിട്ടുന്ന ഒരു എക്സർസൈസ് ആണ് ഇത് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലെഗ്ഗിന്റെ ഉൾഭാഗത്തുള്ള അഡക്ടർ മസിൽസിനു വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് എക്സർസൈസ് ആണ് സാൻഡ് ബാഗ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രെങ്തനിങ് ചെയ്യുന്നത് സാൻഡ് ബാഗ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വെയിറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക ഇനി ചെയ്യേണ്ട പൊസിഷൻ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക എന്നിട്ട് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുക ഇതേപോലെ
എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈനിൽ കിടക്കുന്നതുപോലെ കിടക്കുക അതിനുശേഷം റൈറ്റ് ലെഗ് ഈ ഒരു പൊസിഷനിൽ വെക്കുക നമ്മൾ ഇപ്പോൾ എക്സർസൈസ് ചെയ്യുന്നത് ലെഫ്റ്റ് ലെഗ്ഗിന് വേണ്ടിയാണ് കാൽ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ നോക്കുക എന്നിട്ട് പതുക്കെ ലെഗ് ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക സ്ലോലി റിലീസ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുക റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു 15-20 ടൈംസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ 2-3 സെറ്റ്സ് ഈച്ച് ലെഗിനും ചെയ്യുക അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ലെഗിൻ്റെ പുറകിലുള്ള ഹാംസ്ട്രിംഗ് മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് ബാൻഡാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ എക്സസൈസുകൾക്ക് വേണ്ടി റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിരുന്നു ഇതേപോലെ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം ലെഗിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ബാൻഡ് ലോക്ക് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ കിടക്കുക എന്നിട്ട് ലെഗ് കേൾ ചെയ്യുക നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കേൾ ചെയ്യുക പതുക്കെ റിലീസ് ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15-20 ടൈംസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിലാണ് നമ്മുടെ പുറകിലുള്ള ഹാംസ്ട്രിങ് മസിൽ മുൻപിലത്തെ മസിലായ ക്വാഡ്രിസെപ്സിനോടൊപ്പം തന്നെ സ്ട്രെങ്തൻ ചെയ്ത് വെക്കേണ്ട ഒരു മസിലാണ് ഹാംസ്ട്രിങ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ലെഗിൻ്റെ കാഫ് മസിൽസിന് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുക കൈകൾ ഭിത്തിയിൽ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം വെക്കുക എന്നിട്ട് ടോ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുക താഴേക്ക് വിടുക വളരെ കൺട്രോൾഡ് ആയിട്ട് ഒരു 15-20 റെപ്പറ്റീഷൻസ് ചെയ്യുക വളരെയധികം സ്ട്രെങ്ത് വേണ്ട ഒരു മസിലാണ് കാഫ് മസിൽ അടുത്തതായി നമ്മുടെ ഈ ഭാഗത്തെ ഗ്ലൂട്ട് മസിൽസിന് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഈ ഒരു പൊസിഷനിൽ കിടക്കുക എന്നിട്ട് ഹിപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുക മാക്സിമം ഈ ഒരു മസിൽ ടൈറ്റ് ചെയ്ത് സ്ക്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഹോൾഡ് ചെയ്യുക താഴേക്ക് റിലാക്സ് ചെയ്യുക അങ്ങനെ ഒരു 15-20 ടൈംസ് നന്നായിട്ട് ചെയ്യുക സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസും നന്നായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ വരുന്ന ഇഞ്ചുറികളെ നല്ല രീതിയിൽ പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് മുൻപ് കൂളിംഗ് ഡൗണിൻ്റെയും വാമപ്പിൻ്റെയും വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അത് നിങ്ങൾ വാച്ച് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടോപ്പിക്കുമായി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും